വെൽക്കം ബാക്ക് ടു ലേണിനു. ഇലക്ട്രിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള റിവിഷൻ സീരീസിൽ ഇന്ന് നമ്മൾ മോഡ്യൂൾ 3 ആണ് നോക്കാൻ പോകുന്നത്. സോ സിലബസ് അനുസരിച്ച് വരുന്ന ടോപ്പിക്സിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്തിട്ടാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മാഗ്നറ്റ്സ് ആൻഡ് മാഗ്നറ്റിസം ആണ്. അപ്പോൾ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏതൊരു മെറ്റീരിയലിനാണോ നമുക്ക് വിച്ച് ഹാവ് ദ പവർ ടു അട്രാക്ട് അയേൺ ഓർ അലോയ് ഓഫ് അയേൺസ്, അതിനെയാണ് നമ്മൾ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റ്സ് നമുക്ക് നാച്ചുറലായിട്ടും അവൈലബിൾ ആണ്, ആർട്ടിഫിഷ്യലായിട്ടും മാഗ്നറ്റ്സ് ചെയ്യുന്നുണ്ട്. ഇനി മാഗ്നറ്റിസം എന്ന് പറയുന്നത് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു അട്രാക്ട് പീസസ് ഓഫ് ഫെറസ് മെറ്റീരിയൽ, അതിനെയാണ് നമ്മൾ മാഗ്നറ്റിസം, ആ ഒരു പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത്, അത് എപ്പോഴും രണ്ട് പോയിന്റ്സിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ആ പോയിന്റ്സിൽ നമ്മൾ പോൾസ് ഓഫ് മാഗ്നറ്റ്, അതായത് നമ്മൾ നോർത്ത് പോൾ എന്നും സൗത്ത് പോൾ എന്നും പറയുന്നത്. പിന്നെ മെറ്റീരിയൽസ് നമുക്ക് മാഗ്നറ്റിക് മെറ്റീരിയൽസും ഉണ്ട്, നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉണ്ട്. അയേൺ, സ്റ്റീൽ, കൊബാൾട്ട്, നിക്കൽ ഇതൊക്കെ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. അലുമിനിയം, കോപ്പർ, ബ്രാസ്, ഇതൊക്കെ ലെഡ്, ഇതൊക്കെ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് മാഗ്നറ്റ് മാഗ്നറ്റിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് പറയുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ഇൻ ഓൾ ഡയറക്ഷൻസ് ബട്ട് ഡിക്രീസസ് ഇൻ സ്ട്രെങ്ത് ആസ് യു ഗോ എവേ ഫ്രം ദ പോൾസ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലും ഉണ്ടാവും, പക്ഷേ അത് എവേ നമ്മൾ പോളിൽ നിന്ന് വരുമ്പോഴത്തേക്കും അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിക്രീസിങ് ആയിരിക്കും. ദാറ്റ് ഈസ് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഡിക്രീസസ് ഇൻവേഴ്സ്ലി ആസ് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോൾ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് പേപ്പറിൽ വരും. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാംസിലൊക്കെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുമ്പോൾ, അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാം, എങ്ങനെയാണ് അതിൻ്റെ റിലേഷൻ, ഇൻവേഴ്സ്ലി ആണോ അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്, ദ മാഗ്നറ്റിക് ലൈൻസ് ക്യാൻ ബി കൺസിഡേർഡ് ടു ഫ്ലോ ഔട്ട്വേർഡ് ഫ്രം ദ നോർത്ത് പോൾ ആൻഡ് എന്റർ ദ മാഗ്നറ്റ് അറ്റ് ദ സൗത്ത് പോൾ, അല്ലെ? നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് വരുന്ന രീതിയിലാണ് മാഗ്നറ്റിക് ലൈൻസ് വരുന്നത്. നെക്സ്റ്റ്, എൻ്റയർ ഗ്രൂപ്പ് ഓഫ് മാഗ്നറ്റിക് ലൈൻസ് വിച്ച് ക്യാൻ ബി കൺസിഡേർഡ് ടു ഫ്ലോ ഔട്ട്വേർഡ് ഫ്രം ദ നോർത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ്, അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ മാഗ്നറ്റിക് ലൈൻസിന്റെ കംപ്ലീറ്റ് ഗ്രൂപ്പിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഗ്രീക്ക് ലെറ്റർ 5 വെച്ചിട്ടാണ് നമ്മളത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ്ങർ ആണെന്ന് പറയും. അതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമുക്ക് മൂന്ന് ടൈപ്പിലാണ്, ഫെറോ മാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്. അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഒരു ഏതെങ്കിലും ഇപ്പൊ കോപ്പർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒന്ന് തന്നിട്ട്, ടിന്ന് ഏതെങ്കിലും ഒന്ന് തന്നിട്ട് ഏതാണ്, ഡയമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ ഫെറോമാഗ്നറ്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റണം. കോപ്പർ, മെർക്കുറി, ബിസ്മത്ത്, സിങ്ക്, മെഗ്നീഷ്യം, ഗോൾഡ്, സിലിക്കൺ, ഫോസ്ഫറസ്, വാട്ടർ, ഗ്രാഫിറ്റ്, പ്രോട്ടീൻസ്, ഇതൊക്കെ ഡയമാഗ്നറ്റിക്കിലും പ്ലാറ്റിനം, അലുമിനിയം, എയർ, സോഡിയം, ടിൻ, ഓക്സിജൻ, ഹൈഡ്രജൻ പാരാമാഗ്നറ്റിക്സിലും പാരാമാഗ്നറ്റിക് മെറ്റീരിയലിലും അയൺ, കൊബാൾട്ട്, നിക്കൽ, ഗഡോലിനിയം, ഡിസ്പ്രോസിയം, എർബിയം, ഹോൾമിയം, ഇതെല്ലാം ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ടാണ് വരുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ മൂന്നെണ്ണത്തിനെയും കമ്പാരിസൺ, കുറെ പാരാമീറ്റർ വെച്ചിട്ടുള്ള കമ്പാരിസൺ, അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ നോക്കാം. സോ ഈ ഒരു ടേബിള് നന്നായിട്ട് പഠിച്ചു വെക്കുക. അതായത് എന്തുകൊണ്ട് ഒരു മെറ്റീരിയൽ ഡയമാഗ്നറ്റിക് എന്ന് പറഞ്ഞു, പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞു, ഫെറോ മാഗ്നറ്റിക് എന്ന് പറഞ്ഞു, അതാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഡെഫിനിഷൻ, അത് പഠിക്കുക. അടുത്തത് അതിൽ വരുന്ന മാഗ്നറ്റിക് മൊമെന്റ് അല്ലെങ്കിൽ ഡൈപോൾ അലൈൻമെന്റ് എങ്ങനെയാണ്, ഡയമാഗ്നറ്റിക്കിൽ ആണെങ്കിൽ നോ സ്പിൻ അലൈൻമെന്റ് ആണ്, പാരാമാഗ്നറ്റിക്കിൽ റാൻഡം അലൈൻമെന്റ് ആണ്, അടുത്ത് ഫെറോമാഗ്നറ്റിക് ആണെങ്കിൽ പാരലൽ ആൻഡ് ഓർഡർലി അലൈൻമെന്റ് ആണ് വരുന്നത്. നമ്മളെ ക്ലാസ്സിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഒരു റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇത് ടേബിൾ വെച്ച് പഠിച്ചാൽ മതി. പിന്നെ അതിന്റെ റിപ്പൾഷൻ എങ്ങനെയാണ്, അതിന്റെ അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് നേച്ചർ, അതിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തത്. പിന്നെ മാഗ്നറ്റൈസ്ഡ് ഡയറക്ഷൻ എങ്ങനെയാണ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന് സെയിം ഡയറക്ഷനിലാണോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ, ഡയമാഗ്നറ്റിക് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കും, പാരാമാഗ്നറ്റിക് ആണെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് സെയിം ഡയറക്ഷനിലായിരിക്കും, ഫെറോ മാഗ്നറ്റിക് ആണെങ്കിലും സെയിം ഡയറക്ഷനിലായിരിക്കും. പെർമിയബിലിറ്റി, ഡയമാഗ്നറ്റിക്കില് വെരി ലെസ്, പാരാമാഗ്നറ്റിക് ഹൈ ആൻഡ് ഫെറോമാഗ്നറ്റിക് വെരി ഹൈ. റിലേറ്റീവ് പെർമിയബിലിറ്റി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. അതിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണോ ഗ്രേറ്റർ ദാൻ 1 ആണോ എന്നുള്ളത് അറിയണം. സെസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, ഡയമാഗ്നറ്റിക്കിനാണ് അത് നെഗറ്റീവ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ക്ലാസിഫിക്കേഷനിൽ പഠിക്കുന്നത്.
അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഫ്ലെമിംഗ്സ് ഹാൻഡ് റൂൾ ആണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഫ്ലെമിംഗ്സ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഉണ്ട്, അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് റൂളും വരുന്നുണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് മോട്ടോറിലാണെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ ജനറേറ്ററിലാണ് യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡ് റൂളിലെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിംഗ് ഇൻ ദ ഇലക്ട്രിക് മോട്ടോർ ആണ്. അതേസമയം റൈറ്റ് ഹാൻഡ് റൂൾ ആണെന്നുണ്ടെങ്കിൽ പർപ്പസ് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ടും ഫിഗർ വെച്ച് ഇവിടെ കാണിച്ചിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ് റൂളിലെ ഓരോ ഫിഗേഴ്സും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് മറക്കാതെ തന്നെ ഫിഗർ വെച്ച് നോക്കി തന്നെ അത് മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ്, ഇനി നമുക്ക് കുറച്ച് ടേംസ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ്, ഫീൽഡ് ഡെൻസിറ്റി, ഫ്ലക്സ്, ഫ്ലക്സ് ഡെൻസിറ്റി, പെർമിയൻസ്, റിലക്ടൻസ്, അങ്ങനെയുള്ള കുറച്ച് ടേംസ് ആണ് അറിയേണ്ടത്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ റീജിയൻ അറൌണ്ട് ദ മാഗ്നറ്റിക് മെറ്റീരിയൽ ഓർ എ മൂവിംഗ് ഇലക്ട്രിക് ചാർജ് വിത്തിൻ വിച്ച് ദ ഇത് എന്തിനാണ് ഈ ഡെഫിനേഷനും സ്റ്റേറ്റ്മെന്റും ഒക്കെ പഠിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് എന്താണ് അത്, മാഗ്നറ്റിക് ഫീൽഡ് ആണോ, ഫീൽഡ് ഡെൻസിറ്റി ആണോ, ഫ്ലക്സ് ആണോ, ഫ്ലക്സ് ഡെൻസിറ്റി ആണോ എന്നൊക്കെ ചിലപ്പോൾ വരും. ഒബ്വിയസ്ലി നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതുപോലെയുള്ള അതിന്റെ ഡെഫിനേഷൻസ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി തന്നെ പഠിക്കാം. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് കണ്ടു. ഇറ്റ് ഇസ് എ റീജിയൻ അറൌണ്ട് എ മാഗ്നറ്റിക് മെറ്റീരിയൽ ഓർ എ മൂവിംഗ് ഇലക്ട്രിക് ചാർജ് വിത്തിൻ വിച്ച് ദ ഫോഴ്സ് ഓഫ് മാഗ്നറ്റിസം ആക്ട് ചെയ്യുന്ന ആ ഒരു റീജിയൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് MMF നീഡഡ് ടു ക്രിയേറ്റ് എ സർട്ടൻ ഫ്ലക്സ് ഡെൻസിറ്റി വിത്തിൻ എ പർട്ടിക്കുലർ മെറ്റീരിയൽ പെർ യൂണിറ്റ് ലെങ്ത്, വിച്ച് മീൻസ് അത് നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എപ്പോഴും നമ്മൾ എച്ച് എന്നുള്ള ഒരു പാരാമീറ്റർ വെച്ചിട്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് MMF നീഡഡ് ടു ക്രിയേറ്റ് ദ ഫ്ലക്സ് MMF needed to create the certain flux density B within a material per unit length. അതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റ് വരുന്നത് ടെസ്ലയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു ക്ലോസ്ഡ് സർഫേസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് നമ്മളെ SI സിസ്റ്റത്തിലെ വെബറും CGI സിസ്റ്റത്തിലെ മാക്സ്വെല്ലും ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ SI യൂണിറ്റിൽ നമ്മൾ നോക്കുമ്പോൾ SI സിസ്റ്റത്തിൽ വരുന്ന നമുക്ക് വെബറാണ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ യൂണിറ്റ് ഏരിയ. ഓക്കെ, പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, അതിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. CGI സിസ്റ്റത്തിലെ ഗോസും അതേപോലെ തന്നെ SI യൂണിറ്റിൽ നമ്മൾ എടുക്കുമ്പോൾ ടെസ്ലയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് വരുന്നത്. നെക്സ്റ്റ് പെർമിയൻസും റിലക്ടൻസും, അതിന്റെ ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. പെർമിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ഈസ് വിത്ത് ഫ്ലക്സ് ക്യാൻ ബി സെറ്റ് അപ്പ് ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട്. ആ ഒരു ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ ഒരു പാരാമീറ്റർ പെർമിയൻസ് എന്ന് പറയുന്നു. റിലക്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. S വെച്ചിട്ടാണ് റിലക്ടൻസ് ഡിനോട്ട് ചെയ്യുക, P വെച്ചിട്ടാണ് പെർമിയൻസ് ഡിനോട്ട് ചെയ്യുക. പെർമിയൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫ്ലക്സ് ബൈ MMF ആണ്, അത് നേരെ റിവേഴ്സ്, അതായത് MMF ബൈ ഫ്ലക്സിനെയാണ് നമ്മൾ റിലക്ടൻസ് പറഞ്ഞത്. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമുക്ക് അതിന്റെ യൂണിറ്റും പറയാം. ഹെൻറി ആണ് പെർമിയൻസിന്റെ എന്നുണ്ടെങ്കിൽ 1/ഹെൻറി ആണ് റിലക്ടൻസിന്റെ യൂണിറ്റ് വരുന്നത്. ഓക്കെ, ഇലക്ട്രിക് സർക്യൂട്ടിലൊക്കെ നമ്മൾ എങ്ങനെയാണോ കണ്ടക്ടൻസിനെ പറയുന്നത് അത് തന്നെയാണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ പെർമിയൻസ് വരുന്നത്. ഇലക്ട്രിക് സർക്യൂട്ടിൽ നമ്മൾ എങ്ങനെയാണോ റെസിസ്റ്റൻസിനെ പറയുന്നത് അത് തന്നെയാണ് നമുക്ക് മാഗ്നറ്റിക് സർക്യൂട്ടിലെ റിലക്ടൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഓർത്ത് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റിലക്ടൻസും കണ്ടക്ടൻസ് എന്ന് പറയുന്നത് പെർമിയൻസ്. ഓക്കെ, നെക്സ്റ്റ് ഫാരഡേസ് ലോ ആണ്. അപ്പൊ ഫാരഡേസ് ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഫാരഡേസ് ലോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അതിൽ ഫസ്റ്റ് ലോവും സെക്കൻഡ് ലോവും കൃത്യമായി അതിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിക്കുക. ഫസ്റ്റ് ലോയിൽ നമ്മൾ പറയുമ്പോൾ തന്നെ ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡിൽ നമുക്ക് വേരി ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് മാഗ്നറ്റ് മൂവ് ചെയ്തിട്ടും കോയിൽ മൂവ് ചെയ്തിട്ടും ബൈ റൊട്ടേറ്റിംഗ് ദ കോയിൽ റിലേറ്റഡ് ടു മാഗ്നറ്റിക് ഫീൽഡ്, മൂന്ന് മെത്തേഡിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് ലോ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി പഠിക്കുക, സെക്കൻഡ് ലോ കൃത്യമായിട്ട് പഠിക്കുക, പിന്നെ അതിന്റെ എക്സ്പ്രഷൻ ആണ് EMF ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് -N ∆ ∆t അല്ലെങ്കിൽ d∅ dt നമ്മൾ പറയും. അതായത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സും ചേഞ്ച് ഇൻ ടൈമും ആണ് റെപ്രസെന്റ് ചെയ്തത്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലൂപ്സ് ആണ്. ഇനി അതിൽ ആ നെഗറ്റീവ് സൈനിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ലോ ആണ് ലെൻസസ് ലോ. ഫാരഡേസ് ലോയില് നമ്മൾ വരുന്ന ആ ഒരു ഇക്വേഷന്റെ നെഗറ്റീവ് സൈനിനെ നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പറഞ്ഞു തരുന്നു. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലെൻസസ് ലോ. ലെൻസസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ ആ ഒരു എന്തുകൊണ്ട് നമുക്ക്, അതായത് നമ്മൾ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഒപ്പോസസ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്, ഓക്കെ, അത് എപ്പോഴും ഒപ്പോസിംഗ് നാച്ചുറാണെന്ന് പറഞ്ഞു തരുന്നതാണ്
ലെൻസസ് ലോ എന്ന് പറയുന്നത്. സോ അത് രണ്ടും വളരെയധികം ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്നതാണ്, ഫാരഡേസ് ലോ അതേപോലെ തന്നെ ലെൻസസ് ലോ. അടുത്ത ടോപ്പിക് കപ്പാസിറ്റർ ആണ്. അപ്പോ കപ്പാസിറ്റർ എന്ന് പറയുന്നത് നോ ദാറ്റ് ഇറ്റ് ഇസ് ആൻ ഇലക്ട്രോണിക് കപ്പോർഡ് വിച്ച് ക്യാൻ സ്റ്റോർ ഇലക്ട്രിക് എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ചാർജ്. വെരി ഇമ്പോർട്ടൻറ്റ്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് കപ്പാസിറ്ററിൽ ഇലക്ട്രിക് എനർജി സ്റ്റോർ ചെയ്യുന്നത്, ഏത് ഫോമിലാണ്. നൗ ദ എബിലിറ്റി ഓഫ് എ കപ്പാസിറ്റർ ടു സ്റ്റോർ ദ ചാർജ്, അതിനെ നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നു അല്ലെ. ഇനി നമുക്ക് പലതരത്തിൽ ഈ പറഞ്ഞ കപ്പാസിറ്റർ തരത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ടൈപ്പ് അനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈലക്ട്രിക്കിന് അനുസരിച്ചിട്ട് പേപ്പർ കപ്പാസിറ്റർ, മൈക്രോ കപ്പാസിറ്റർ, സെറാമിക് കപ്പാസിറ്റർ, ഗ്ലാസ് കുറെ ഉണ്ട്. ദെൻ അടുത്ത ഒരു എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് ആണ്, അത് ഫാരഡ്സ് ആണ് നമുക്കറിയാം. പിന്നെ ഒരു ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, കപ്പാസിറ്റൻസ് ഈക്വൽ ടു ചാർജ് ബൈ വോൾട്ടേജ് നമുക്കറിയാം, ക്യൂസ് ഈക്വൽ ടു സി വി നമ്മൾ പഠിക്കുന്നത്. പിന്നെ 1 μF, നാനോ ഫാരഡ്, പൈക്കോ ഫാരഡ് എന്ന് പറയുന്ന എത്ര ഫാരഡ്സ് ആണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക, മറക്കരുത്. ആ ഒരു പോയിന്റും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ്, ഈ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന ഏതൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്, നമുക്ക് ഏരിയ ഓഫ് പ്ലേറ്റ്സ് വരും, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ് വരും, ദെൻ ടൈപ്പ് ഓഫ് ഡയലക്ട്രിക്, നമ്മൾ യൂസ് ചെയ്യുന്ന ഡയലക്ട്രിക്കിനനുസരിച്ചിട്ടും മാറും. ഇനി ഇത് കൂടാതെ വേറൊരു പാരാമീറ്റർ ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ടെമ്പറേച്ചറിനനുസരിച്ചും അത് വളരെ സിഗ്നിഫിക്കന്റ് അല്ലെങ്കിലും അങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ചിട്ട് ഈ ഡയലക്ട്രിക് മെറ്റീരിയലിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ അത് എഫക്ട് ചെയ്യും, ഇൻ ടേൺ അത് കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യാൻ കാരണമാവുന്നതാണ് പറയുന്നത്. ഇപ്പോ ചില ഡയലക്ട്രിക് ക്യാൻ കോസ് ഇൻക്രീസ് ഇൻ കപ്പാസിറ്റൻസ്, അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ കപ്പാസിറ്റൻസ് കൂടുന്നതുണ്ട്. അപ്പൊ അതിനെ നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പി എന്ന് പറയും. ചില ഡയലക്ട്രിക് മെറ്റീരിയലിന്റെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ആയിരിക്കും. നേരെ തിരിച്ച്, അത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് കപ്പാസിറ്റൻസ് കുറയുന്നതുണ്ട്, അതിനെ എൻ. ഇനി ചില ഡയലക്ട്രിക് മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ സീറോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ്, അതിനെ NPO എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ഓർക്കുക. അതായത് കപ്പാസിറ്റൻസിന് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏരിയ ഓഫ് പ്ലേറ്റും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റും ടൈപ്പ് ഓഫ് ഡയലക്ട്രിക് മെറ്റീരിയലാണ്. കൂടാതെ ടെമ്പറേച്ചറിനനുസരിച്ചിട്ടും ഈ ഒരു ചേഞ്ച് വരുന്നത്, ടെമ്പറേച്ചർ മാറുന്ന സമയത്ത് ഡയലക്ട്രിക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് നമുക്ക് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ ആൻഡ് സീറോ ടെമ്പറേച്ചർ കോഫിഷ്യൻ എന്ന് പറഞ്ഞാൽ പിയും എന്നും NPO. ഒരു പോയിന്റ് കൂടെ ഉണ്ട്, PPM, ദാറ്റ് ഇസ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് എ കപ്പാസിറ്റർ സ്പെസിഫൈഡ് ബൈ കപ്പാസിറ്റർ മാനുഫാക്ചറിംഗ് പാർട്സ് പെർ മില്യൺ പെർ ഡിഗ്രി സെൽഷ്യസ്, അതിനെയാണ് PPM എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്യാം. ആൻഡ് ഫൈനലി കപ്പാസിറ്ററിന്റെ ടൈപ്സ് ആണ്, നമുക്ക് ഫിക്സഡ് വാല്യൂ കപ്പാസിറ്റേഴ്സ് ഉണ്ട്, വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഫിക്സഡ് വാല്യൂ എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാതെ അല്ലെ, അല്ലെങ്കിൽ വാല്യൂ നമുക്ക് യൂസറിനെ ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റാത്തത്, ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറയും. പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന ഡയലക്ട്രിക്കിനനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പേപ്പർ കപ്പാസിറ്റർ, സെറാമിക് കപ്പാസിറ്റർ, യൂസ് ചെയ്യുന്ന ഡയലക്ട്രിക്കിനനുസരിച്ച് നമുക്ക് ടൈപ്സ് ഓഫ് കപ്പാസിറ്റർ ഉണ്ട്. അതുകൂടാതെ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് റോൾഡ് ഫോയിൽ കപ്പാസിറ്റേഴ്സ്, ഡിസ്ക് കപ്പാസിറ്റേഴ്സ്, അതിൽ അങ്ങനെ ഒരു ടൈപ്പും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഓവറോൾ ആയിട്ട് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനി ഇതിൽ നിന്ന് വരുന്ന മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് കിട്ടാവുന്ന അത്ര ക്വസ്റ്റ്യൻസ് പഠിക്കുക, പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങൾ ഒരുപാടധികം നമ്മൾ സോൾവ് ചെയ്ത് നോക്കുക, മാക്സിമം നമ്പർ ഓഫ് ടെസ്റ്റ് സീരീസുകൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ ആപ്പിൽ നിങ്ങൾക്ക് MCQs അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. നമ്മുടെ ചാനലിലൂടെ നമ്മൾ കുറേയധികം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എല്ലാ മൊഡ്യൂൾസും കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് എക്സാം എടുക്കുക. താങ്ക് യു.